ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ സാമ്പാറാണ്. ചിക്കൻ സാമ്പാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കുമെങ്കിലും ഇങ്ങനെയൊരു സാധനമുണ്ട്, അപാര ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ സാമ്പാർ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും, സാമ്പാറിന് വേണ്ട എല്ലാ വെജിറ്റബിൾസും നമ്മളെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനിയിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം നമ്മൾ സാമ്പാറിന് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ്ടില്ല, ഞാനിപ്പോൾ ഇവിടെ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതും ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ ചിക്കൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ഒരു കുക്കറാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ സവാള ഏകദേശം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ തക്കാളി കൂടി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഇഞ്ചി ചേർക്കേണ്ട, ടേസ്റ്റ് മാറും. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി പൊടികളാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനായിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കറിക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചുവയുണ്ട്, അതുകൂടി നമുക്കൊന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് കുറച്ച് നേരം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കാരണം ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട, കാരണം ചിക്കനകത്തിൽ വെള്ളമുണ്ട്. നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഇത് മുഴുവനായിട്ടും വേവിച്ചെടുക്കരുത്. നമ്മളൊരു പകുതി മാത്രമേ ഇത് വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ വെജിറ്റബിൾ ഇട്ടിട്ട് ഇത് വിസിലടിപ്പിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വെന്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ മുഴുവനും ഇതിനകത്തിലിട്ടിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ടില്ല, ഞാനിപ്പോൾ ഇതിവിടെ മുഴുവനും ഇളക്കി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പിലൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് നാരങ്ങ നമുക്കിതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കണം. ഒരു നാരങ്ങ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. സാധാരണ സാമ്പാറിൽ പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്, നമ്മൾ നാരങ്ങയാണ് ഇതിനകത്തിൽ പിഴിഞ്ഞൊഴിക്കുന്നത്. നാരങ്ങയോടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ വെജിറ്റബിളൊക്കെ അടിയിലും പോകുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേവ് പരുവം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 2 വിസില് മാത്രമേ അടുപ്പിക്കാവൂ. ഞാനിത് 2 വിസില് മാത്രമേ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് ചിക്കനും വെന്ത് കിട്ടി, അതുപോലെ തന്നെ വെജിറ്റബിളും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് മുഴുവനായിട്ടും വേവിക്കരുത്, ഒരല്പം മാത്രമേ വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ വെജിറ്റബിളും ഇട്ടിട്ടാണ് നമ്മൾ വിസിലടിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഒരുപാട് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും കലങ്ങി പോകും. അതുകൊണ്ട് ഒരുപാട് വിസിലടിപ്പിക്കരുത്. ഇപ്പോൾ ഇതായിട്ടില്ല, ഞാനിപ്പോൾ ഇതിവിടെ വിസിലടിപ്പിച്ചിട്ട് തുറന്നതാണ്. അതിന് ശേഷം തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ മല്ലിയില കൂടി നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. മല്ലിയില വേണ്ട ആളുകൾ മാത്രം ഇട്ട് കൊടുക്കുക, വേണ്ടാത്തവർ ഒഴിവാക്കുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ സാമ്പാർ ഇതാണ്ടല്ലേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിത് 1 തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. 1 പടിക്ക് 2 പക്ഷി എന്ന് പറയുന്നതിലൂടെ തന്നെ ചിക്കനും ഓക്കെ, സാമ്പാറും ഓക്കെ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും പറയുക. നല്ലൊരു വീഡിയോ ആയിട്ട് നോക്കാം. അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.